ഹായ് ഗായ്സ്, ഇന്ന് നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ, നിക്സ് കാലി, ഇത് ഓസ്ട്രേലിയയിലെ വൺ ഓഫ് ദ ഫേമസ് ഫേർണിച്ചർ ഷോറൂമാണ്. സോ ഇവിടെയുള്ള പ്രൊഡക്ട്സൊക്കെ നമുക്ക് നോക്കാം. ഒരു ലോഞ്ച് ഞാനിവിടുന്ന് വാങ്ങിച്ചിരുന്നു, അതിനെക്കുറിച്ച് സെപ്പറേറ്റ് ആയിട്ടൊരു വീഡിയോ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ തൽക്കാലം അവിടെ പോയി അവിടെയുള്ള പ്രൊഡക്ട്സ്, അതിൻ്റെ പ്രൈസ് റേഞ്ച്, അതെന്ത് ക്വാളിറ്റിയിലാണുള്ളത് തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് നോക്കാം. ഓക്കെ, സോ ഈ വീഡിയോയിൽ വന്ന് ഞാൻ മറ്റൊരു വീട്ടിൽ കാണിച്ചു തരാം ഞാൻ ഇവിടെ നിന്ന് വാങ്ങിയ ലോഞ്ച് ഏതാണുള്ളത്. സോ ഇപ്പോൾ വന്ന് ജസ്റ്റ് ഈ ഷോറൂമിൻ്റെ ഒരു വോക്ക് ത്രൂ, ഇവിടെയുള്ള പ്രൊഡക്ട്സ്. ആൻഡ് ആദ്യം തന്നെ ഇപ്പോൾ ഇങ്ങനൊരു വോക്ക് ത്രൂ നമ്മൾ എന്തിനാണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്കറിയാം ഹരി ഗുരു എന്ന പേരിൽ നമുക്കൊരു ഫേർണിച്ചർ ബിസിനസ് ഉണ്ട്. സോ ആ ഫേർണിച്ചർ പ്രൊഡക്ട്സിൽ ഇതുവരെ നമ്മൾ ഫോക്കസ് ചെയ്തുകൊണ്ടിരുന്നത് കിഡ്സ് പ്രൊഡക്ട്സിലാണ്. ഇതുപോലുള്ള ലോഞ്ചസ്, അഡൽസിനായുള്ള ഫേർണിച്ചേഴ്സ്, ഇതൊന്നും തന്നെ നമ്മൾ ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. നെക്സ്റ്റ് സെറ്റ് നമ്മൾ ഫോക്കസ് ചെയ്യാൻ പോകുന്നത് ഓഫീസ് ഫർണിച്ചർ. ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് പേര് ഹോം ഓഫീസിനായി സ്പെൻഡ് ചെയ്യുന്നുണ്ട്. സോ ആ ഹോം ഓഫീസ് സെഗ്മെൻറ്റിൽ വന്ന് വി ആർ ഫോക്കസിങ് ഓൺ സം പ്രൊഡക്ട്സ്. അത് ഞാൻ നിങ്ങൾക്ക് വീഡിയോ ചെയ്യുന്നുണ്ട്, ഷിപ്മെൻറ്റ് വന്ന ഉടനെ വീഡിയോ ചെയ്യുന്നുണ്ട്. സോ ഇതിൽ വന്നപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഇത് വന്ന് ഓസ്ട്രേലിയയിലെ വൺ ഓഫ് ദി പ്രീമിയം സ്റ്റോർസ്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ, ഓസ്ട്രേലിയയിൽ വന്ന് ചില ഫേർണിച്ചർ ബ്രാൻഡ്സ് ഒക്കെ ഉണ്ട്. അതുവന്ന് ആക്ച്വലി കുറച്ച് എക്സ്പെൻസീവ് ആയിരിക്കും, പക്ഷേ ഇതൊന്ന് അത്ര എക്സ്പെൻസീവ് അല്ല. കമ്പയർ ടു സം ഓഫ് ദി അതർ ബ്രാൻഡ്സായി കമ്പയർ ചെയ്യുമ്പോൾ അത്ര എക്സ്പെൻസീവ് അല്ല. ഇപ്പോൾ തന്നെ ഇവിടെയുള്ള ഏത് സോഫ എന്ത് നോക്കിയാലും ശരി, ഇറ്റ്സ് സമ്മർ അറൌണ്ട് $3,000, $5,000-$6,000 ആ ഒരു റേഞ്ച് ആയിരിക്കും, വിച്ച് ഇസ് ലൈക്ക് അറൗണ്ട് 2-6 lakhs മിനിമം ആ റേഞ്ച് ഉണ്ട്. സോ ഇതിൽ വന്ന് എന്താണെന്ന് വെച്ചാൽ, നെക്സ്റ്റ് ഞങ്ങൾ ചെയ്യാൻ പോകുന്ന ലോഞ്ചസ് വാങ്ങാൻ പോവാണ് ഓവർസീസിൽ നിന്ന്, ടർക്കി, യൂറോപ്പ്, ഇങ്ങനെ ഒരുപാട് സ്ഥലത്തു നിന്നും വാങ്ങാൻ പോവാണ്. സോ വാങ്ങുമ്പോൾ ഇവിടെ ഒരു ഡിസ്പ്ലേയിൽ വെച്ചിരിക്കുന്നത് നോക്കി ഒരുപാട് കാര്യങ്ങൾ പഠിക്കാം. നമ്മൾ അങ്ങനെയുള്ള പ്രൊഡക്ട്സ് വിൽക്കുമ്പോൾ എങ്ങനെയുള്ള പ്രൊഡക്ട്സാണ് നമ്മൾ ഓർഡർ ചെയ്യേണ്ടത്. ഒരു കാര്യം നിങ്ങൾ നോക്കുകയാണെങ്കിൽ, ഇവിടെയുള്ള ഒരുപാട് ലോഞ്ചസ് നോക്കുകയാണെങ്കിൽ, ഒരു ഭാഗത്ത് ലെതേഴ്സ് ഒരുപാട് വെച്ചിട്ടുണ്ട്, വേറൊരു ഭാഗത്ത് ഫാബ്രിക് മെറ്റീരിയൽ വെച്ചത് ഒരുപാടുണ്ട്. ഒരു കാര്യം നോക്കിക്കഴിഞ്ഞാൽ, ലെതർ, ഓഫ് കോഴ്സ് ലെതർ എക്സ്പെൻസീവാണ്. ഇത്രയും വലിയൊരു ലോഞ്ച്, ആൻഡ് ഇത് വന്ന് ലെറ്റ്സ് സേ ഇത് ഫാബ്രിക്കിലാണുള്ളത്, പക്ഷേ പ്രൈസ് നോക്കിക്കഴിഞ്ഞാൽ അറൌണ്ട് $3,000 ആ റേഞ്ചിലാണുള്ളത്. ഇതേ ലോഞ്ച് തന്നെ ഇപ്പോൾ ഈ അടുത്തുള്ളത് നിങ്ങൾ നോക്കൂ, ലെതറിലാണുള്ളത്. സോ ഇത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം $11,000 ഉണ്ട്, അതായത് 5-6 lakhs ആണ് പ്രൈസ്. സോ അതുകൊണ്ട് ലെതർ ആയതുകൊണ്ട് ഇറ്റ് ഈസ് എക്സ്പെൻസീവ്. വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇതെല്ലാം തന്നെ പ്യുവർ ലെതറാണെന്ന് പറയാൻ സാധിക്കില്ല. ഇപ്പോൾ ഒന്നെല്ലാം തന്നെ ഈ സിന്തറ്റിക് ലെതർ പോലെയും വരുന്നുണ്ട്. സോ അത് വന്ന് ഈ ലെതറിന് മേലെയുള്ളത് വന്നൊരു ഡൈ ആ കളേഴ്സിന്. സോ പ്രറ്റി മച്ച് എല്ലാ ലെതറും വന്ന് ആ കളർ തന്നെയാണ്, അതിന് മുകളിൽ ഡൈ വരുന്നുണ്ട്. ആൻഡ് സെക്കൻഡ് നോക്കിക്കഴിഞ്ഞാൽ, ഈ എക്സ്പെൻസീവ് ഫേർണിച്ചറിൽ ഉള്ളൊരു പ്രധാന ഇഷ്യൂ എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ, ദേ ആർ വെരി വെരി ഹെവി. അതൊരു പ്രശ്നമല്ല സത്യത്തിൽ, യൂസ് ചെയ്യുന്നവർക്ക് അത് ഗുണം ചെയ്യും, ഫേർണിച്ചർ സ്റ്റേബിളായിരിക്കും, ആട്ടം അതുപോലുള്ള പ്രശ്നമൊന്നും ഉണ്ടാവില്ല, വിച്ച് ഈസ് ഗുഡ്. ബട്ട് ഫ്രം എ കമ്പനി പേഴ്സ്പെക്റ്റീവ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ, ഇത് ഷിപ്പ് ചെയ്യണമെങ്കിൽ ഇത് ലോഞ്ചസ് എടുത്തുകൊണ്ട് വരാൻ തന്നെ 2-3 ആളുകളുടെ ആവശ്യമുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഷിപ്മെൻറ്റ് കോസ്റ്റ് അധികമായിരിക്കും. എൻ്റെ അതേപോലെ ഇപ്പോൾ നമ്മൾ ഇൻ്റർസ്റ്റേറ്റ് ചെയ്യാണ്, ഇപ്പോൾ ഓസ്ട്രേലിയ വൈഡ് നമ്മൾ ചെയ്യാണ്, അല്ലെങ്കിൽ മറ്റ് കൺട്രീസ് ചെയ്യാണ്, അപ്പോൾ ഷിപ്മെൻറ്റ് കോസ്റ്റ് വന്ന് നമുക്ക് കുറച്ച് എക്സസീവ് ആയിരിക്കും. കാരണം ഇത് എന്താണെന്ന് വെച്ചാൽ, ഇത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള തിക്കായിട്ടുള്ള ഒരു വുഡാണ് ഇനി യൂസ് ചെയ്തിരിക്കുന്നത്. സോ ആ വുഡിൻ്റെ വെയിറ്റ് തന്നെ കുറച്ച് കൂടുതലായിരിക്കും. അതുപോലെ മറ്റൊരു കാര്യം നോക്കുകയാണെങ്കിൽ, എല്ലാ ലോഞ്ചസിലും വന്ന് റീറ്റെയിലർ ഓപ്ഷൻസ് ഉണ്ട്. സോ ഈ റീറ്റെയിലേഴ്സ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ, റീക്ലൈനേഴ്സ് നോക്കുകയാണെങ്കിൽ, ഇതിലൊന്ന് വന്ന് മോട്ടറൈസ്ഡ് ആണ്, മറ്റൊന്ന് വന്ന് മാനുവൽ റീക്ലൈനേഴ്സ്. സോ അതെങ്ങനെയാണെന്ന് വെച്ചാൽ, പ്രറ്റി മച്ച് നിങ്ങളൊരു ബട്ടൺ ഞെക്കിക്കഴിഞ്ഞാൽ താഴെ ഒരു ഫൂട്ട്റസ്റ്റ് വരും, മറ്റൊന്നെന്ന് പറഞ്ഞാൽ നിങ്ങളത് മാനുവലായിട്ട് ചെയ്യുന്ന പോലെ ആയിരിക്കും. സോ നമ്മളിപ്പോൾ ഇവിടുന്ന് വാങ്ങുന്ന ഫർണിച്ചേഴ്സ് ഞാൻ നിങ്ങൾക്ക് മറ്റൊരു വീഡിയോയിൽ കാണിച്ചു തരാം. ഇതിൽ സ്പെഷ്യലായിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ഉള്ളതെന്ന് നോക്കിക്കഴിഞ്ഞാൽ, ലോഞ്ചസ് നല്ലതാണ്. ആൻഡ് ഇവിടെ വന്ന് അവർ വിൽക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഒരു സോർട്ട് ഓഫ് സെറ്റ് പോലെയാണ് വിൽക്കുന്നത്. അതായത് ഇപ്പോൾ ഒരു ടേബിൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ, ഇത് തന്നെ ഒരേ കളറിലായിരിക്കും അതിൻ്റെ ടി വി യൂണിറ്റ്, അതിൻ്റെ ലെഗ്സ് എല്ലാം തന്നെ. അതിനുശേഷം ഈ കോഫി ടേബിൾ നോക്കിക്കഴിഞ്ഞാൽ അതും ഇതേപോലെ തന്നെ, ലെഗ്സ് എല്ലാം തന്നെ അതേ മെറ്റീരിയലായിരിക്കും. ആൻഡ് ടി വി യൂണിറ്റ്, വാർഡ്രോ, ഇതെല്ലാം തന്നെ സോർട്ട് ഓഫ് ലൈക്ക് എ പാക്കേജ് പോലെയാണ്. സോ ദി ലുക്സ് സോർട്ട് ഓഫ് സെയിം. ആൻഡ് ഇതിനെയെല്ലാം ഡയമണ്ട് ബട്ടൺ ലോഞ്ചസ് എന്നാണ് പറയുന്നത്. നമ്മുടെ ആ മോൺസ്റ്റർ സിനിമയിലെ, എസ് ജെ സൂര്യ സിനിമയിലെ ലോഞ്ച് ഇതാണ്.
സോ ഇറ്റ്സ് നോട്ട് ദാറ്റ് എക്സ്പെൻസീവ് ഹിയർ. പക്ഷേ ഇവിടെ ഇതിൻ്റെ എക്സ്പെൻസീവ് വേർഷനും ഉണ്ട്. മറ്റൊരു കാര്യം നോക്കിക്കഴിഞ്ഞാൽ ഈ മാർബിൾ ബേസ്ഡ് ഫെർണിച്ചേഴ്സ് എല്ലാം തന്നെ ദേ ആർ വെരി വെരി ഹെവി. സോ ഞങ്ങൾക്കും ഷിപ്മെൻറ്റ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇറ്റ് കോസ്റ്റ് ലോട്ട് ഷിപ്മെൻറ്റ് ചെയ്യാനായിട്ട്, കാരണം അത് അത്രയും അധികം ഭാരമുള്ളതാണ്. രണ്ടാളെ വെച്ച് അതെടുത്ത് പൊക്കുന്നത് തന്നെ വളരെ കുറച്ച് ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. ഓക്കെ, അപ്പോൾ ഇവിടെയുള്ള ഈ പ്രൈസ് റേഞ്ചൊക്കെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ യു ക്യാൻ സീ ഇറ്റ് ഒരു ആവറേജ് വന്ന് $5,000 to $6,000 ആ റേഞ്ചിലാണുള്ളത്. ഇപ്പോൾ അത് മാത്രമല്ല, ഈ കോവിഡ് ടൈം ആയതുകൊണ്ട് എല്ലാ ഫെർണിച്ചർ കടയും വന്ന് ദേ ആർ ഗിവിംഗ് ഡിസ്കൗണ്ട്സ്. സോ ഇറ്റ്സ് ലൈക്ക് സോർട്ട് ഓഫ് ലൈക്ക് എ ഡീസൻറ്റ് ടൈം ടു ഗെറ്റ് സം ഫെർണിച്ചർ. ഈ മാർബിൾ ബേസ്ഡ് ആയിട്ടുള്ള ഫെർണിച്ചർ, ഈ ഫെർണിച്ചറാണ് വന്ന് ഇറ്റ്സ് പ്രറ്റി കീൻ. എന്താ റീസൺ എന്ന് ചോദിച്ചാൽ, എൻ്റെ വീഡിയോസിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഫ്ലോർ ടൈല് വന്ന് സോർട്ട് ഓഫ് ലൈക്ക് എ മാർബിൾ ഫിനിഷ് പോലെയാണ്. ടൈലാണത്, പക്ഷേ മാർബിൾ പോലെ തോന്നിക്കും. സോ അതിന് മാച്ചിങ് ആയിട്ട് ടേബിൾസ് ഉണ്ടെങ്കിൽ ബെറ്റർ ആയിരിക്കും എന്ന് കരുതിക്കൊണ്ട് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഓക്കെ, ബാക്കിയുള്ള വീഡിയോസ് കൂടി കാണും. കണ്ടിട്ട് നമ്മൾ നെക്സ്റ്റ് പ്രൊഡക്റ്റ് ഓർഡർ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഏതൊക്കെ പ്രൊഡക്ട്സ് ഓർഡർ ചെയ്യുന്നുണ്ട്, അത് നമ്മൾ ഏത് പ്രൈസ് ടാഗിലാണ് വിൽക്കുന്നത്, എന്താണ് കോസ്റ്റ്, ഇതിനെക്കുറിച്ചെല്ലാം ഒരു വീഡിയോ നമുക്ക് ചെയ്യാം. കാരണം ആ പ്രൊഡക്റ്റ്സൊക്കെ നമ്മൾ വിൽക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ യു ക്യാൻ ലേൺ ഫ്രം ഇറ്റ്. ഞാൻ ഇൻവെസ്റ്റ് ചെയ്ത് ആ ബിസിനസ് എങ്ങനെ പോകുന്നുണ്ട് എന്നതിനെ പറ്റിയുള്ളൊരു ഫീഡ്ബാക്ക് ഞാൻ നിങ്ങൾക്ക് തരാം. സോ ഇഫ് യു ആർ ഗോയിങ് ടു ബി ഇൻ ഫെർണിച്ചർ ബിസിനസ്, ആ നോളേജ് വന്ന് നിങ്ങൾക്ക് തീർച്ചയായും ഒരുപാട് യൂസ്ഫുൾ ആയിരിക്കും. സോ ലെറ്റ്സ് കണ്ടിന്യൂ ആൻഡ് വിൽ ക്യാച്ച് അപ്പ് വൺസ് വി ഡൺ വിത്ത് ദിസ് വൺ. വിൽ സീ ഇൻ അനദർ വീഡിയോ. Thank you.